അവിടുന്ന് മേടിച്ചിട്ടില്ല. ഏകദേശം എത്രണ്ണം ഉണ്ട്? ഒരു 10 എണ്ണം ഉണ്ടാവും അല്ലേ? 10 എണ്ണം ഉണ്ട് കേട്ടോ. അറിയണത് ഇപ്പൊ ചെമ്പല്ലിനെ പിടിക്കാന്നാ പറയണേ. അതായത് വലിയ ചെമ്പല്ലിനെ നമ്മള് എന്താ കൊടുക്കേണ്ടത്? ചെറിയ സാധനം ഇപ്പൊ പിടിച്ചു വരികയാണെങ്കിൽ ഇനിയൊരാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ഇനി പൊരിക്കണെ പിടിച്ചിട്ടാണ് ഞങ്ങളെ ബാക്കി വിശ്രമം. കമോൺ, അപ്പൊ നമ്മള് നേരെ ഇനി പൊരിക്കണ്ടാ നോക്കല്ലേ. റൈഷ കർമ്മ റൊട്ടിക്ക് പോയോ? ഞങ്ങക്ക് പൊരിക്കരാനുണ്ട്. ഇവരൊക്കെ നമുക്ക് യൂട്യൂബ് ഇടാ. എത്ര രൂപ? എന്നാ 10 രൂപ വായോ. ആ പൊരിക്കണേ അല്ല, പൊരിക്കണേ പൊരിക്കോ മതി. എന്നതായോ നമ്മളെ കുട്ടപ്പേട്ടന്റെ വീട്ടിനവിടെ നിന്ന് പോണോ? കുട്ടപ്പന്റെ വീട്ടിനവിടെ നിന്ന്. അപ്പൊ ഇവരൊക്കെ നമുക്ക് പൊരിക്കണ തരാ, ഞങ്ങൾ പൊരിക്കണ പഠിക്കാൻ വന്നാണ്. അപ്പൊ ചെമ്പല്ലി പിടിക്കാനുള്ള പൊരിക്ക് ഇവിടുന്ന് കിട്ടൂലെ? ഇതിലാ ഞങ്ങളെ പൊരിക്കണ ഇട്ടുള്ളു. ഇത് എവിടുന്ന പിടിച്ചേ? എങ്ങനെ പിടിക്ക? എത്ര പൊരിക്കണ്ട്? നമുക്ക് എത്ര? 5 എണ്ണോ സാധനം ഒന്ന് കയ്യിലാണ് ചെടിയ. ചെമ്പല്ലി പിടിക്കാൻ വേണ്ടിട്ട് ഗ്യാരണ്ടി പറഞ്ഞു. ഇത് ചലഞ്ചാണ്. എത്ര? ഇത് മതിയില്ലേ? ഇട്ടോ 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 യൂട്യൂബ് അക്കൗണ്ടിൽ പേരെന്താ? അനേ, ഫാറൂഖ്, ദുൽഖർ സൽമാൻ. ഞാൻ മോനെ ഇവനാണ്. അപ്പൊ നമുക്ക് മീൻ വന്ന് സഹായിച്ചല്ലേ. അപ്പൊ ഇത് എത്ര രൂപ വേണോ? പൈസ വേണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾ എന്തായാലും തരും, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകെ പ്രശ്നം. 50 രൂപ ഉണ്ട് എല്ലാവർക്കും മുട്ടായിരുന്നു. ഇതൊരു ചലഞ്ചായിരുന്നു. ഇത് മതിയല്ലേ? ഇനി വേണോ? ഓക്കെ, ഞങ്ങള് പോട്ടെ നോക്കളെ. അപ്പൊ എല്ലാരും ചാനലൊക്കെ കാണട്ടെ ഇതിന്റെ വീഡിയോ. റയാൻ പെറ്റ്ഫാം, റയാൻ പെറ്റ്ഫാം. ഇതൊരു ചലഞ്ചാണ് മോനെ. ഇതാണ് അവര് തന്ന പൊരിക്കട്ടെ. ഏകദേശം എത്ര പോലെ? ഒരു 2.5 കൂടി തരുമോ? എന്താ റേഷ് എടുക്കുന്നുണ്ട്. ആകെ സംശയട്ടെ, സത്യം പറയാ യൂട്യൂബിൽ ഇടുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നെ കണ്ടെ ഞാൻ ലുക്ക് ഇല്ലാന്നുള്ളൂ, പക്ഷെ എന്റെ ഒരു ചെറിയ ചാനലുണ്ട്. കണ്ടുള്ളൂല്ലേ? കിട്ടുന്നില്ലേ? കിട്ടി കിട്ടില്ലേ? അതാ ചാടി ചാടി നിങ്ങൾ കൊറേ എടുത്തു നോക്കിട്ട്. ഞങ്ങള് ചെമ്പൽ ഇവിടെ മീനൊക്കെ ഉണ്ട്, ഗപ്പിയൊക്കെ ഉണ്ടാ? ആ നമ്മളെ ഗപ്പി ഉണ്ടല്ലോ. എനിക്ക് ഗപ്പി ഫാം ഉണ്ട്, അറിയോ? റയാൻ ബെറ്റ് ഫാം ആണ്ട്. ഇത് നമ്മളെ ഗ്രീൻ ഡ്രാഗൺ ആണല്ലോ. അപ്പൊ നിങ്ങൾ എപ്പോഴും ഇവിടെ വൈകുന്നേരം ഉണ്ടാവുക? അവന്ന് വൈകുന്നേരം ഞങ്ങള് വരണ്ട്, ആ ഗിഫ്റ്റ് തരണ്ട് കേട്ടാ. അപ്പൊ സെറ്റ് ആയിക്കോ. ടാറ്റാ. ഇതൊക്കെ ഇതിക്കാനായിട്ടാണ്.
പരിക്കാണ് നമ്മൾ അവിടുന്ന് മേടിച്ചില്ല. ഏകദേശം എത്ര ഉണ്ട്? ഒരു 10 എണ്ണം ഉണ്ടാവും അല്ലേ? 10 എണ്ണം ഉണ്ട് കേട്ടാ. വലിയ സൈസ് ഒക്കെ ഉണ്ട് കേട്ടാ. നോക്കട്ടെ പരിക്ക് കഴിവ. എന്താ സാധനം നോക്കാം. അടിപൊളി ചടി ചടി ചടി. അപ്പോൾ ഇതാണ് നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെമ്പലിനെ പിടിക്കാന്നാണ് മുത്താക്ക ചലഞ്ച് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ മുത്താക്ക അവിടെ നിൽക്കുന്നുണ്ട്. റേഷ്യ മുത്താക്കും കൂടിയിട്ടാണ്. അതാ ഒന്നും കൂടി ഉണ്ട്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് എന്താണെന്നറിയോ? ഇവ രണ്ടാൾക്കാരും ബെറ്റ് വെച്ചിക്കണ്. ഒരിക്കലും പിടിച്ചെടുത്തു കഴിഞ്ഞാല് 100% ഗ്യാരണ്ടി ആയിട്ട് ചെമ്പലിനെ പിടിച്ചിട്ടാന്നല്ലേ. ആ അപ്പൊ ഞങ്ങളത് 50 രൂപയ്ക്ക് പുറത്തുനിന്ന് പോയി പിടിച്ചാണ് പിടിച്ചിരുന്നാണെങ്കിൽ. ഇനി ബാക്കി സാധനതാ ഒരു മിനിറ്റ്, എന്റെ കയ്യിൽ ഫോണാ. അപ്പൊ മുത്തോക്ക പിടിക്കുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ വെച്ചിട്ടാണ് നമ്മൾ പിടിക്കാൻ പോണത് അല്ലെ മുത്തോക്ക. അപ്പൊ റേഷ് മുത്തോക്കയാണ് പൊരിക്കത് അവിടെ ഉണ്ട്. ഇതാണ് മുത്തക്കന്റെ മാസ്. ഇന്ന് അവിടെ നിന്നിട്ട് ഞാൻ മീനിട്ടുണ്ട് വരുന്നതാണ് മുത്തക്ക പറഞ്ഞിട്ടുള്ളത്. മാസ് ക്ലാസ് ആവും നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഇതാ മുത്തക്ക ഇവിടെ നിന്നിട്ട് നല്ല രീതിയിൽ തന്നെ ചൂണ്ടലിടുന്നുണ്ട് ചെമ്പലിനെ പിടിക്കാനുള്ള. റേഷ്യ അപ്പുറത്ത് നിന്നിട്ട് മറ്റേ കരിമീനെ പിടിക്കാൻ നിക്കുന്നുണ്ട്. അപ്പുറത്ത് മേലതാ ഒരു വെറുപ്പിക്കുന്ന ഒരു തല അടിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ട. മത്തുക്ക കുറച്ച് കിട്ടിയിരുന്നു പക്ഷെ കല്ല മീനാ. മീന അതാ മീൻ അടിച്ചിട്ടുണ്ട്. മുത്തുക്കാക്ക് മീൻ അടിച്ചിട്ടുണ്ട് മക്കളെ. ഇതാ അതിനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നുണ്ട്. കല്ലിന്റെ അടിയിൽ പോയിട്ടുണ്ട്. ചെമ്പല്ലി കിട്ടാത്തോണ്ട് അവസാനം ഫുഡ് ഓക്കെ ആയിട്ടാ. മുത്തൊക്കെ വെല്ലുവിളി ചെലവ് ചേർന്നില്ല. ആ വെല്ലുവിളി ഒന്ന് പറഞ്ഞെടുത്തല്ലോ. അത് വീഡിയോ കണ്ടോട്ടല്ലോ. വീഡിയോ കണ്ടറിയാൻ പറ്റും.